പോവാ. ഇത് കണ്ടോ ശാലിനി മോളെ, ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് നിനക്ക് അറിയാമോ? നേരെ ഭഗവാന്റെ അടുത്തേക്ക് അയക്കാൻ പോവാ. സത്യം? അതേന്നെ. ഭഗവാനെ, ഞാൻ ഈ ദീപം അങ്ങോട്ട് അയക്കുവാണ്, ഇത് സൂക്ഷിച്ചു വെക്കണേ. പ്രായത്തിന് മൂത്തവരെ അവനെന്ന് വിളിക്കരുതെന്ന് അറിയില്ലേ? നിങ്ങൾ ഇത് സൂക്ഷിച്ചു വെക്കണേ. ഇനി നമ്മൾ രണ്ടുപേരും എന്നും ചേർന്ന് വേണം ഭഗവാന് ദീപം അയച്ചു കൊടുക്കാൻ. ഞാൻ അയക്കുന്ന സമയത്ത് നീയും അയച്ചോളണം. ഞാൻ എവിടെ പോയാലും ഭഗവാൻ ഇതുപോലെ സന്ദേശം അയക്കും. അത് ഞാനെങ്ങനെയാ അറിയാ? അതെ, ശാലിനി ഒരു സന്ദേശം അയക്കുമ്പോൾ ആ സന്ദേശത്തിലൂടെ വേറൊരു സന്ദേശം കൂടി ഉയരുന്നത് കണ്ടാൽ ആ സന്ദേശം അയച്ചത് ഞാനാണെന്ന് ശാലിനി മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും ശാലിനി. ജീവിതകാലം മുഴുവനും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, ഉറപ്പായിട്ടും. ഞാനും ഉണ്ടാവും. ദേവേട്ടന്, ഇതെവിടെയാ? ഞാൻ എത്ര വട്ടം സന്ദേശങ്ങൾ അയച്ചു, എന്നിട്ടും ദേവേട്ടൻ ഒരു സന്ദേശം പോലും തിരിച്ചയച്ചില്ലല്ലോ. ദേവേട്ടന് വേണ്ടി ഞാൻ ഒരു സന്ദേശം കൂടി അയക്കാൻ പോവാ. ഇപ്രാവശ്യം ആ സന്ദേശം ദേവേട്ടൻ കാണുമെന്ന് വിചാരിക്കുക. ശാലിനിയും അദ്വൈ ഇതും ഒരിക്കലും ഒന്നാവില്ല. കാരണം നമ്മൾ ഒരിക്കലും ഒന്നല്ലായിരുന്നു. ഞാൻ നിന്റെ കൂട്ടുകാരനായിരുന്നു ശാലിനി, പക്ഷേ നീ ഒരിക്കലും എൻ്റെ കൂട്ടുകാരിയായിരുന്നില്ല. നീ അന്നും സുന്ദരമായൊരു കാപട്യമായിരുന്നു, ഇന്നും അങ്ങനെ തന്നെ. ഞാൻ തിരിച്ചു വന്നു എന്നത് ശരിയാണ്, പക്ഷേ അത് കൂട്ടിരിക്കാനല്ല, ശിക്ഷ നൽകാനാണ്. കഴിഞ്ഞുപോയ കാലത്തിലെ സംഭവങ്ങളും അതിൻ്റെ വേദനകളും പെട്ടെന്ന് മറക്കാനാവില്ല. ഇന്നവർ വിധവകൾക്ക് അന്നദാനം നടത്തുകയാണ്. ഇന്നവിടെ എനിക്ക് പോയേ പറ്റൂ. നമ്മളതിന് എവിടെ പോവാ ചേട്ടാ? അല്ലല്ലോ, ഇവിടുത്തെ പെമ്പിള്ളേരൊക്കെ അറിയേണ്ട കാര്യം തന്നെ. നമ്മൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള അവളേരെ എങ്ങനെയാണ് ചേട്ടനൊരു സത്യം അറിയോ? എന്നെ ഇതിലും പെമ്പിള്ളേരെ എവിടെയെങ്കിലും വെച്ച് കണ്ട അപ്പ എന്നെ കൊത്തിയെടുത്ത് കൊണ്ടുപോകും. പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നോ? അത് പിടിച്ചല്ലോ. എന്നാലും തയ്യാറായിക്കോ. ടു ബി വെരി ഫ്രാങ്ക് ചേച്ചി, നമ്മുടെ അടുക്കളയിലുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് അമ്മ കാണാത്തത് എന്തായാലും നന്നായി. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ 100% ആലം ബാക്കിയാണ് ഇപ്പൊ. നീ എന്തൊരു ലാംഗ്വേജ് ആയി പറയുന്ന ശിഖേ, കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നിനക്ക് ഞാൻ ഇപ്പൊ മനസ്സിലാക്കി തരാം ഞാൻ എന്തൊക്കെയാ പറയുന്നെന്ന്. വേണോടി, വേണോന്ന് ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങൾ എന്റെ കൂടെ പാചകം ചെയ്യാൻ വന്നതാണോ അതോ അടികൂടാൻ വന്നതാണോ? രണ്ടിനും കൂടുന്നുണ്ട്. ഇനി ഞാൻ പറയുന്ന കേക്ക്. ഇപ്പോഴത്തെ സൊസൈറ്റിയിലെ വിധവകളുടെ അവസ്ഥ എന്താണെന്ന് അറിയോ? നെറുകയിൽ നിന്ന് സിന്ദൂരം മായുന്നതോടെ അവരുടെ സംരക്ഷണം നിഷേധിക്കുന്നു. നമ്മൾ വിചാരിച്ചാൽ അവർക്ക് വേണ്ടി കുറച്ച് കാശ് സേവ് ചെയ്യാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും ചെയ്യാ ചേച്ചി, അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങളെ പോലെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ചേച്ചി, ആ ബ്ലാക്ക് മെയിലർ പറഞ്ഞതുപോലെ നമ്മൾ തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ആളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ദാഹിക്കുന്നവൻ സ്വയം കിണർ കണ്ടെത്തിക്കോളും. കിണറൊരിക്കലും ദാഹിക്കുന്നവന്റെ അടുത്തേക്ക് ചെല്ലാറില്ല. ലിപ്സ്റ്റിക്കാണ് സത്യം. എനിക്ക് കുറച്ച് ബുദ്ധി കൂടിപ്പോയതുകൊണ്ടായിരിക്കും, ഒന്നും മനസ്സിലായില്ല. കാഞ്ചന ചേച്ചി, അയാള് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. അയാൾക്ക് നമ്മുടെ ഒന്ന് കാശ് കിട്ടിയാ മതി. നമുക്ക് അയാളുടെ ജാതകം ഒന്നും തയ്യാറാക്കേണ്ട കാര്യമില്ല. അയാള് സ്വയം നമ്മുടെ അരികിലേക്ക് തന്നെ വന്നോളും. പക്ഷെ ഇന്ന് വീട്ടിൽ പുള്ള ആൾക്കാരാണല്ലോ, പിന്നെ എങ്ങനെ വരും?
സൂചന നമ്മൾ കൊടുത്തു കഴിഞ്ഞല്ലോ, അത് പ്രാവർത്തികമാക്കേണ്ടത് അവനാണ്. എല്ലാം എങ്ങനെയെങ്കിലും ഇവിടെ വെച്ച് തന്നെ അങ്ങ് അവസാനിപ്പിക്കണം. ഹലോ. ഹലോ ബ്രോ, ഇറ്റ്സ് യു. വാട്ട്? അന്ന് നിങ്ങളല്ലേ വിഗ്രഹം താഴെ വീഴാതെ രക്ഷിച്ചാള്? ആ താടിക്കാരനെ ഭയങ്കര ഗൗരവത്തിൽ സംസാരിക്കുന്ന ആംഗ്രി യങ് മാൻ, എന്തു പറഞ്ഞാലും ചിരിക്കാത്ത സീരിയസ് ഗായ്. ഞാൻ ആരാണെന്നോ? ഞാൻ നിങ്ങളുടെ അന്നത്തെ പാർട്ട്ണർ. ഞാനല്ലേ അന്ന് കൂടെ നിന്ന് വിഗ്രഹം താഴെ വീഴാതെ സഹായിച്ചത്. ഇത് സ്വീറ്റ് ഷോപ്പിന്റെ നമ്പറല്ലേ? യാ ബ്രോ. ഓക്കെ ലിസൺ, എനിക്ക് കുറച്ച് സ്വീറ്റ്സ് വേണം, 25 kgs. എന്റെ ആളവിടെ കാശുമായിട്ട് വന്ന് സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ട് പോയിക്കോളും. 25 kg കൊണ്ട് എന്താവന, താൻ ഇവിടുന്ന് 50 kg കൊണ്ട് പോയിക്കൊന്ന്. ഇത് തന്റെ കടയാണെന്ന് കരുതിയാ മതി. 50% ഡിസ്കൗണ്ടിൽ സാധനം തന്നേക്കാം, അതെന്റെ വകയാണ്. എന്താ അയാളോട് വളവളാന്ന് പറയായിരുന്നു, ഞാനാ കട്ടിയത്. അത് ശരി, കസ്റ്റമറുടെ കോൾ എന്തെങ്കിലും വന്നോ? ആ ഇപ്പൊ വന്നിരുന്നു. 25 kg എന്നാ പറഞ്ഞിരുന്നു, ഞാനത് 50 kg ആക്കി മാറ്റി. ആ കൊള്ളാലോ മോനെ. 50% ഡിസ്കൗണ്ടും കൊടുത്തേക്കെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ പൊന്നു മോനെ, നീ പൊക്കോ, നിനക്ക് നിന്റെ ആ പഴയ പണിയെ പറ്റൂ. അപ്പൊ പോയില്ലെങ്കിൽ നിന്നെ തല്ലി ഓടിക്കും. എന്നെ കുത്തുപാള എടുപ്പിക്കൂടാ നീ. പക്ഷെ അയാൾക്ക് 50 kg 50% കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നല്ല മനസ്സുള്ള ആള്. പാൽക്കുമിളകൾ പതഞ്ഞു പൊങ്ങി നീലാകാശത്ത് പറന്ന് നടക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിലൊന്നും പെടാത്ത ഒരാൾ എങ്ങനെയാണ് അയാളെ കണ്ടുപിടിക്കാനാവുക? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ശകുന്തളെ, നമ്മളെ അറിയിക്കാൻ അയാൾ തന്നെ എന്തെങ്കിലും സൂചന നൽകും. ഇനി എന്ത് സൂചനയാ വല്ലേച്ചി? തേടിയ വള്ളി സ്വയം കാലി ചുറ്റാൻ വരുന്ന കണ്ടോ? നമസ്കാരം. ഈ പുള്ളി എന്താ ഇവിടെ? അങ്കിളിന്റെ തിരക്കൊക്കെ മാറ്റിവെച്ച് ഇവിടേക്ക് ദാനം നൽകാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ടാ ഞാൻ തന്നെ പോകുന്നത്. ദാനത്തിനൊപ്പം പഴയൊരു കണക്കും കൂടി തീർക്കാനുണ്ട്. യഥാർത്ഥ ആഭരണങ്ങൾ മാറ്റി സ്വർണം പൂശിയ ആഭരണങ്ങൾ തന്ത്രികളുടെ കയ്യിൽ കൊടുക്കണം. യഥാർത്ഥ ആഭരണങ്ങൾ ഇന്ദ്രാണിയുടെ കയ്യിൽ തരട്ടെ. വേണ്ട, അത് മംഗലത്തെ വീട്ടിൽ തന്നെ ഒളിപ്പിക്കണം. അവിടുന്ന് കണ്ടെടുത്താലേ ആൾക്കാർക്ക് വിശ്വാസമാകും. മംഗലത്തുകാരി ഭഗവാനെ സേവിക്കുകയല്ല, മറിച്ച് ഭഗവാനെ വെച്ച്. ഇതെല്ലാം മുക്കുപ്പണങ്ങളാ, അല്ല നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങൾക്കാണ് ഭഗവാന്റെ ആഭരണങ്ങൾ വൃത്തിയാക്കേണ്ട ചുമതല. പക്ഷേ നിങ്ങളെ ആഭരണങ്ങളല്ല മുക്കുപ്പണ്ടാക്കി മാറ്റിയല്ലേ. എന്നോട് പറഞ്ഞത് പ്രകാരമാണ് ഞാനിതൊക്കെ ചെയ്തത് തിരുമേനി. ആരാണ് അങ്ങനെ ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ചത് പറയേ. അവനെ വിടരുത്. ഹലോ ബ്രദർ, ഈ സ്വീറ്റ്സ് എല്ലാം കൂടെ അകത്തേക്ക് കൊണ്ടുപോകുന്ന എന്തിനാ? പുറകു വശത്ത് ഒരു വാതിലുണ്ട്, അതിലൂടെ അടുക്കളയിൽ കൊണ്ടുപോയിക്ക്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ സെക്യൂരിറ്റി ഗാർഡ്, നിങ്ങൾ ഒരു ഇന്റർനെറ്റ് സ്റ്റാറിനോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അതെന്ത് സാധന? ഓ ഗോഡ്, യു പോ ഗായ്, ഡിഫിക്കൽട്ട് ടു മേക്ക് അണ്ടർസ്റ്റാൻഡ് ഫൂൾസ്. എന്തോന്ന് എന്ന് പറഞ്ഞ ഈ ബോക്സ് ഒക്കെ ഞാൻ ഒന്ന് അകത്ത് വെച്ചോട്ടെ. സെക്യൂരിറ്റി ചേട്ടാ, ഞാൻ പോയിക്കോട്ടെ. ആ ശരി ശരി, പോക്കോ. ബൈ ചേട്ടാ. ചേച്ചി, പൂരിയൊക്കെ കഴിഞ്ഞു, ഞാൻ എടുത്തിട്ട് വരാം. ഓ മൈ ഗോഡ്. നീയൊക്കെത്തന്ന് പൂരി എടുത്തിട്ട് വാ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതൊരു തുടക്കം മാത്രമാ, ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു ശാലിനി. ഇനി നിന്നെ തകർക്കാൻ നല്ല രസമായിരിക്കും. Don't get so panic, Shalini. Please.
Please don't get so panic. നിങ്ങൾ ഇവിടെ എന്തെടുക്കാൻ വന്നതാ? എടുക്കാനല്ല, തരാൻ വേണ്ടി വന്നതാ. വിധവകൾക്ക് കൊടുക്കാൻ വേണ്ടി ഇത്രയധികം സാധനങ്ങളോ? ശരിക്കും വിധവകളോട് കാണിക്കുന്ന സ്നേഹം കണ്ടില്ലേ? എങ്ങനെയാണെങ്കിൽ ഞാനും വിധവയാവും എന്ന് നീക്കിയായിട്ടുള്ള വിധവ. നിങ്ങൾ ഇത് ദാനം കൊടുക്കാൻ വേണ്ടി വന്നതാ. ദാനം ചെയ്യുന്നത് തനിക്ക് നല്ലതാണ്. എനിക്കോ? ചെയ്ത പാപം കഴുകിക്കളയണ്ട. ഹലോ ഹലോ, ഞാൻ തന്നോടാ സംസാരിക്കുന്നേ. അറ്റ്ലീസ്റ്റ് ഈ ബോക്സസ് എവിടെ വെക്കണമെന്നൊന്ന് പറഞ്ഞൂടെ. ആ സ്റ്റൗവിന്റെ അടുത്തേക്ക് വെച്ചേക്ക്. അവസാനം തന്റെ അറ്റൻഷൻ എനിക്ക് കിട്ടിയല്ലോ. ഇത് താങ്കളുടെ സ്വീറ്റ്സ് ആണോ? അതെ, ഞാനാ കൊണ്ടുവന്നത്. അലഹാബാദിലെ രണ്ട് കാര്യങ്ങൾ വേൾഡ് ഫേമസ് ആണ്, അലഹാബാദിന്റെ മയിൽപീലിയും പിന്നെ ഞങ്ങളുടെ കടയിൽ കിട്ടുന്ന ലഡുവും. അത് ശരി, അങ്ങനെയാണേ ഒന്ന് കഴിച്ചു നോക്കണമല്ലോ. പ്ലീസ്. അയ്യോ, ഈ കൊച്ചിന്റെ തൊണ്ടിലെ ലഡ്ഡു കുടുങ്ങി. അയ്യോ, അപ്പൊ ഇത്രയും നേരം ഉള്ളായിരുന്നോ? ഞാൻ വെറുതെ ഒരു തമാശ കാണിച്ചല്ലേ, അതിനിങ്ങനെ ബേ ബേ എന്ന് പറഞ്ഞു കരയണോ? എങ്ങനെയുണ്ട്? ഹലോ, ചോദിച്ച കേട്ടില്ല എങ്ങനെയുണ്ടെന്ന്. ലോകത്ത് ഈ ലഡു മാത്രമല്ല നല്ലത്, ഞങ്ങളുടെ അമ്മ ഇതിൽ നന്നായിട്ട് ലഡു ഉണ്ടാക്കും. തനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ, അഥവാ തനിക്ക് ഇനിയും മനസ്സിലായില്ലെങ്കിൽ. Thank you.
നിങ്ങളിത് എന്തായി കാണിക്കുന്നേ? ദാനം ചെയ്യല്ലേ? മറ്റുള്ളവരുടെ കൈകൊണ്ടാണോ നമ്മൾ ദാനം ചെയ്യണ്ടേ? അത് നമ്മുടെ കൈകൊണ്ട് വേണം ചെയ്യാൻ. അല്ലാത്ത പക്ഷം അതൊരിക്കലും ദാനമാവില്ല. പിന്നെ ആ ദാനം ഭിക്ഷയായാണ് മാറുന്നത്. അതുകൊണ്ട് സ്വന്തം കൈകൊണ്ട് വേണം നമ്മൾ ദാനം ചെയ്യാൻ. നല്ലതും ചീത്തയും, പാപവും പുണ്യവും, ശരിയും തെറ്റും എല്ലാം നിനക്കറിയാല്ലേ. പാപവും പുണ്യവും, നല്ലതും ചീത്തയും മഹാദേവനാണ് അറിയുന്നത്. പക്ഷെ എനിക്കിത്രമാത്രമേ അറിയുള്ളൂ, നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരിക്കലും ഒരു ദാനമല്ല. മുരളി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറ. ഇതിങ്ങനെ എടുത്ത് ഇവർക്ക് കൊടുക്കട്ടെ. എന്താ? ഒന്ന് നിൽക്കൂ. അവരുടെ മുഖത്തേക്ക് നോക്കി വേണം ദാനം ചെയ്യാൻ. അവരുടെ മുമ്പിൽ നമ്മളൊന്ന് തല താഴ്ത്തി നിന്നു എന്ന് കരുതി നമ്മൾ ചെറുതാവാനൊന്നും പോകുന്നില്ല. നീ എന്തായി ചെയ്യുന്ന ശാലിനി? ഞാനവരുടെ കണ്ണിൽ നോക്കി ദാനം ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? നീ എന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഞാനെങ്ങനെ അവരുടെ കണ്ണിലേക്ക് നോക്കുക? നിങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയെ രക്ഷിച്ചാലും നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ശാലിനി, ഞാൻ നിന്നെ രക്ഷിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ രക്ഷപ്പെടാനുള്ള യോഗ്യത നിനക്കില്ല. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? തന്റെ ഈ തിരുമോന്ത കണ്ടൊന്ന് പ്രാർത്ഥിക്കാനായിരുന്നു പ്രഭു. ഈ തിരുമോന്ത കണ്ട ആർക്കും ആരതി ഒഴിയാൻ തോന്നുമല്ലോ. തന്റെ ഗംഗാതീരത്ത് വസിച്ചുകൊണ്ട് അവിടുത്തെ നിയമം നീ മറന്നുപോയോ ഗംഗാധര? ഇവിടെ വലിയ മത്സ്യങ്ങൾ കൊച്ചു മത്സ്യങ്ങളെ വെല്ലുവിളിക്കാറില്ലെന്നറിയില്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങളെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഇവിടെ ആർക്കാ ഉള്ളത്? ഞാൻ എന്റെ പഴയ കണക്ക് തീർക്കാൻ വന്നതാ. ഒരുപാട് പഴയൊരു ഇടപാടാണ്, ഇനിയെങ്കിലും അതങ്ങ് തീർത്തൂടെ? ഇത് വർഷങ്ങളായിട്ടുള്ള കണക്കാ. മംഗലത്തുകാർക്ക് വേണ്ടി ഞാൻ ഇതിനോടകം തന്നെ ഒരുപാട് ചെലവഴിച്ചു കഴിഞ്ഞു. ക്ഷേത്രത്തിലേക്ക് വേണ്ട ആഭരണങ്ങൾ നിങ്ങൾ പണി കഴിപ്പിച്ചു. നിങ്ങളുടെ ആഭരണങ്ങളും കാഞ്ചനമേടത്തിന്റെ ആഭരണങ്ങളും ഒക്കെ പണിതു തന്നിട്ടുണ്ട്. ഒരു കച്ചവടം ആകുമ്പോ കണക്കിങ്ങനെ വെച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയാണോ? പോക്കുവരവ് ഒക്കെ മര്യാദക്ക് നടന്നാലല്ലേ കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ താൻ ഈ കണക്കിന്റെ കാര്യമാണോ പറഞ്ഞത്? അതെ, എനിക്ക് പറയാൻ ഈ കണക്കല്ലേ ഉള്ളൂ. എന്നാ ശരി, ഒരു കാര്യം ചെയ്യ്, തിരിഞ്ഞു നോക്കാതെ ഓടി പോവാൻ നോക്കടു. അപ്പോ അതിനർത്ഥം ഇതയാളല്ല. നമ്മളെ ഗതി മാറ്റി വിടാനായി ഇതും അവന്റെ ആസൂത്രണമാവും. നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ വ്യക്തി
ഇപ്പോഴും താഴെ തന്നെ ഉണ്ടാകും. നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നേ? നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയെ രക്ഷിച്ചാലും നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ശാലിനി, ഞാൻ നിന്നെ രക്ഷിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ രക്ഷപ്പെടാനുള്ള യോഗ്യത നിനക്കില്ല. പതിനാറ് വർഷങ്ങളായി അടഞ്ഞുകിടന്ന ഭാഗ്യത്തിന്റെ വാതിലാണ് ഇന്ന് എന്റെ മകൾ തുറക്കാൻ പോകുന്നത്. ഇന്ന് മഹാരഥി നീ ചെയ്തു, പക്ഷെ ഞാനുള്ളിടത്തോളം മംഗലത്ത് തറവാട്ടുകാർക്ക് ആ നിധി കിട്ടുമെന്ന് നീ ചിന്തിക്കുകയേ വേണ്ട. ഇറ്റ്സ് എ ചലഞ്ച്. പുറത്ത് മഴ തകർത്ത് പെയ്യാണ്, ഇത് വല്ലാത്ത അപശകരമാണെന്നല്ലാതെ എന്താ പറയാ. ഈ പ്രാവശ്യവും നിലവറ നമുക്ക് തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം നഷ്ടമാകുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, അന്തരീക്ഷത്തെ തകർക്കേണ്ടി വന്നാലും ആ വാതിൽ തുറക്കാൻ ഞാൻ സമ്മതിക്കില്ല. വാതിൽ തുറക്കപ്പെടുമേ, തീർച്ചയായും തുറക്കപ്പെടും.